നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ വർക്ക്, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. യൂറോപ്യൻ കൺട്രിയിൽ എത്തിയിരിക്കുന്നു, മൊബൈൽ ആപ്പും ഗൂഗിളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ആ രൂപത്തിൽ അവിടെ എത്തി. ഇതല്ല ജീവിതം എന്നുള്ള അപ്പോഴും ഒരു അപ്പം അത് പോയി കാണാനുള്ള ഒരു ആഗ്രഹം. അവിടെ എത്തി സഞ്ജന മഡോണക്കണ്ടി. ഫാഷൻ ടെക്നോളജി പഠിച്ച, സ്വപ്ന രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച്, ഇപ്പോൾ വിമാനം വരെ പറത്തി തുടങ്ങിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്വദേശിനി സഞ്ജന മഡോണക്കണ്ടി. കൽപന ചൗളയൊക്കെ ആരാധനയായിരുന്നു അവരോട്. ആ കേരളത്തിൽ നിന്നൊരു കുട്ടിയാണ്, മിസ് കേരളയ്ക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. സഞ്ജനയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം. സഞ്ജനയുടെ കുട്ടിക്കാലത്തേക്ക് തുടങ്ങിയത് ഈ ബാലരമ പോലുള്ള ഈ ഒരു കുഞ്ഞു പുസ്തകങ്ങൾ തൊട്ടേ വായിക്കുമായിരുന്നു. ഡാൻസ് പഠിച്ചു എന്നുള്ള ഒരു കാര്യം ഈ ഒരു കരിയറിൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? അതൊരു എക്സസൈസ് പോലെയാണല്ലോ. പെൺകുട്ടിയാണ് എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് ഒരിക്കലും ആ ഒരു ആശകളോ ഇഷ്ടങ്ങളോ അതിനോടൊക്കെ എന്താ പറയാ ഇൻട്രസ്റ്റ് കാണിക്കാതെ ഇരിക്കരുത്. ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ധാരണ, അത് ശരിക്കും എഡ്യൂക്കേഷൻ അവയർനെസ്, യു ഹാവ് ടു ട്രീറ്റ് ലൈക്ക് വിത്ത് റെസ്പെക്ട് ആൻഡ് ലൈക്ക് സിസ്റ്റർ, അങ്ങനെ ആ ഒരു ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ മേ ബി ചേഞ്ച് ആവുമായിരിക്കും. തീർച്ചയായും. നമസ്കാരം സഞ്ജന. നമസ്കാരം. ജി എസ് വി ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ സഞ്ജനയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം കാണാൻ പറ്റിയതിൽ. ഓക്കെ, അപ്പോൾ സഞ്ജനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തനി നാടൻ അല്ലേ, പ്ലസ് ടു പഠനം വരെ തനി അണിയാരംകാരിയായിരുന്ന സഞ്ജന ഇന്ന് മോഡലിംഗ് ഫാഷൻ ഡിസൈനിങ് രംഗത്തെ പ്രതിഭകളുടെ ഒരു സ്വപ്ന കേന്ദ്രമായ ലണ്ടൻ പാരീസ് നഗരങ്ങളിൽ ഇങ്ങനെ പറന്നു നടത്തിയിരുന്നു, ആ ഒരു ഉയരങ്ങളിലെത്തി. എങ്ങനെയായിരുന്നു ആ യാത്രയുടെ തുടക്കം? എൻ്റെ ആദ്യത്തെ മോഡലിംഗ് എക്സ്പീരിയൻസ് ബാംഗ്ലൂർ വെച്ചായിരുന്നു തുടക്കം. അതിന് മുന്നേ ഇതിനെക്കുറിച്ച് ഒരു വലിയ ഐഡിയ ഇല്ല. എന്താണ് ഇത് ഈ മോഡലിംഗ് എന്നും ചെറുതിൽ ഇഷ്ടമായിരുന്നു ഇങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു മൂവീസ്, അങ്ങനെ മൂവി സ്റ്റാർ ആവണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോഡലിങ്ങിനോടൊരു താല്പര്യം. പ്ലസ് ടു ഇവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഫാഷൻ ടെക്നോളജി എവിടെ വെച്ച്? അത് തിരുപ്പൂർ കോയമ്പത്തൂർ, അവിടെ അവിടെ വെച്ചായിരുന്നു ഡിഗ്രി. ആ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് ബാംഗ്ലൂരിൽ ആ ഒരു ലൈഫിലേക്ക് പോയപ്പോഴേക്കും ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ആദ്യം അപ്ലൈ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതും പോർട്ട്ഫോളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു. അപ്പം കുറച്ച് റിജക്ഷൻസ് ഒക്കെ വന്നു. പിന്നീട് ആണ് ഒരു ഈ മിസ്സിൻ്റെ എലിഗൻ 2015 ഒരു ബ്യൂട്ടി കണ്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനത് ആ സമയത്ത് എനിക്കൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ഫാൻസ് കുറ്റു എന്ന് പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മോഡൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏജൻസിയായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അന്ന് അവരെ ഓഡീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനവിടെ പോകുന്നു, ഞാനിങ്ങനെ എനിക്ക് അപ്പം അവരെന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഞാൻ മോഡലാകാൻ വേണ്ടി വന്നതാണോ. അപ്പം അങ്ങനെ അവരെടുത്ത് ചോദിച്ചു ഓഡീഷൻ ചെയ്യുന്നോ. ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും അങ്ങനെ ഞാൻ അവിടെ പോയി ചെയ്യാൻ പറ്റും. അതായിരുന്നു ഫസ്റ്റത്തെ ആ ഒരു ഈ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫാഷൻ ഡിസൈനർ എന്ന ആ ഒരു ലെവലിൽ നിന്നും മോഡലിംഗ് രംഗത്തേക്ക് എത്തിയത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് എന്ന് തന്നെ പറയാം. അതെ, നമ്മൾ അധികം കാണില്ല ഡിസൈനേഴ്സ് മോഡൽ ആവുന്നത്. അത് എപ്പോഴും തിരിച്ച് വരും, പക്ഷേ എപ്പോഴും അവർ ബിഹൈൻഡ് ദി സീനാണ്, അതാണ് പുറകിൽ നിൽക്കുന്നതാണ്. അപ്പം അത്
വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാംഗ്ലൂരിൽ. അപ്പൊ ബാംഗ്ലൂർ ആണ് ശരിയായ ഒരു ബേസ് കിട്ടിയ ഒരു സ്ഥലം. അതെ, അവിടെ നിന്നാണ്. പിന്നീട് ഈ ബ്യൂട്ടി പേജൻസ് പോയ മിസ് ഇന്ത്യ എലിഗൻ 2015 ഫൈനലിസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൽ അതും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പോയത് കൊണ്ട് എനിക്ക് അവിടെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്തായാലും ഫൈനലായി, ഫൈനലിസ്റ്റ് ആയി. പിന്നെ സൗത്ത് ഇന്ത്യ ക്വീൻ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ എന്നെ റെക്കമെൻഡ് ചെയ്തു അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് അങ്ങനെ മിസ് കേരളയായി, പിന്നെ മിസ് ബെസ്റ്റ് ഫേസ് എന്നുള്ളൊരു ടൈറ്റിലും കിട്ടി. അപ്പം പിന്നീട് അങ്ങോട്ട് ആഡ്സ് ഒക്കെ വന്നു. ഈ ഒരു ആക്ട്രസ് സ്നേഹ സക്സേനയുടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ചിട്ട്. അവിടുന്ന് പിന്നീടാണ് ഞാൻ യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. അത് ഓണായിട്ട് പോയതാണ്, കമ്പനിയൊന്നും അല്ല. അപ്പം അവിടെ ഷോസും പാരീസായിരുന്നു ആദ്യമായിട്ട്. അവിടെ നിന്നുള്ള ഷോസും അവിടെയുള്ള ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു അനുഭവങ്ങൾ, അതുമാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് അവിടെ, ഇതൊരു വലിയൊരു ഇതാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് നാട്ടിൽ വരുമ്പോൾ എനിക്ക് ലണ്ടനിൽ പഠിക്കണം എന്നുള്ളൊരു ഡ്രീമായി. ഇപ്പം ലണ്ടനിലേക്ക് പഠിക്കാൻ പോകുന്നു. ഇത് വീണ്ടും ഫാഷൻ തന്നെയാണ്, ഫാഷൻ റീറ്റെയിലിങ്ങും ബിസിനസ്സും മാസ്റ്റേഴ്സ് ആയിരുന്നു അവിടെ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും വേൾഡിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഫൗണ്ടേഴ്സ്, സിഇഒസ് എല്ലാവരുമായിട്ട് ഞാൻ ഇത് എന്താ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ലോകത്തിനെ കുറിച്ച് ഉള്ള ഒരു അറിവും കൂടെ അതിൽ വന്നു. ഒരു ഫാഷൻ മാത്രമല്ല, ആ ബിസിനസ് ലെവലിലേക്ക് പോകുമ്പം എങ്ങനെ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആവാം. ഞാനിപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ഒരു നാട്ടിൽ നിന്നുള്ള ഒരു എന്താ പറയുക കോൺസെപ്റ്റിൽ നിന്നും മാറി എങ്ങനെ വിമൻ എംപവർമെൻ്റ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ ഒരു എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. നമ്മൾ സഞ്ജനയുടെ യൂറോപ്യൻ വിശേഷങ്ങളും കരിയർ വിശേഷങ്ങളും ഒക്കെ കേട്ടു. ഇനി സഞ്ജനയുടെ കുട്ടിക്കാലത്തേക്കൊന്ന് പോകാം. സഞ്ജന, എവിടെയായിരുന്നു സഞ്ജനയുടെ സ്കൂൾ ലെവൽ, ആദ്യത്തെ ഒരു എൽ പി സ്കൂൾ? അതെ, ഈ ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, ഇത് അണിയാരം. അവിടെയാണ് അത് നമ്മുടെ തറവാട്. അപ്പം ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അവിടെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് മാറുകയാണ് ഞങ്ങൾ. അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളുണ്ട്, ഒരു എൽ പി സ്കൂളാണ്. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പഠനവും. നടന്നു പോകാം? ആ, നടന്നു പോകാവുന്നതുവരേ ഉള്ളൂ. തറവാട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ, അതായത് കൂട്ടുകുടുംബ ഫാമിലി ആയിരുന്നു. ആ, അപ്പം അച്ഛന് 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവരും അവരുടെ വൈഫും കുട്ടികളും എല്ലാം കൂടെ ഒരു 6 ബെഡ്റൂം ഉള്ളൊരു ഹൗസാണ്, മേലെയും താഴെയുമായിട്ട്. അപ്പോൾ ആ ഒരു ലൈഫ് വളരെ എപ്പോഴും മിസ് ചെയ്യുന്നതാണ്, കസിൻസുമായിട്ട് അടി ഉണ്ടാക്കുന്നതും. അപ്പോൾ അതൊക്കെ വലിയൊരു നല്ലൊരു നൊസ്റ്റാൾജിയാണ് എപ്പോഴും. അവരൊക്കെ സഞ്ജനയുടെ ഈ വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും വളരെ ഒരു ഇമ്പ്രസ്ഡ് ആണ്. ഇപ്പം ഞാൻ ആദ്യം തൊട്ടേ പാഷനകത്ത് ഇങ്ങനെ നടക്കുന്ന ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു കരിയറായി എടുത്ത് കൊണ്ടുപോയി സക്സസ് ആക്കി എന്നുള്ളത് വളരെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു അഭിമാനമാണ്. ഫസ്റ്റ് യൂറോപ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞത് ചുമ്മാ ഒരു ട്രിപ്പ് ആയിരുന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, അതോ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, എന്തായിരുന്നു അത്? ഫസ്റ്റ് ട്രിപ്പ് ഒരു ഷോന് വേണ്ടിയാണ്, പക്ഷേ ഞാനായിട്ട് പോയതാണ്. എനിക്കങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി പാരീസ് ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞിട്ട്. അത് വേൾഡിലിപ്പം 4 ഷോസ് നടക്കും, പാരീസ്, ന്യൂയോർക്ക്, മിലാൻ ആൻഡ് ലണ്ടൻ. അതിൽ അങ്ങനെ അതിനു വേണ്ടി ഞാൻ, എനിക്ക് ആ കാണണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം, അത് പോയപ്പോഴാണ് അവിടുന്ന് പിന്നീട് അങ്ങോട്ടെല്ലാം ഞാൻ വന്നിട്ടില്ല. പിന്നെ യാത്രയിലേക്കുള്ള എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ സെൽഫ് ഓൾറെഡി അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഓണായിട്ട് ചെയ്ത കുറച്ച് കോസ്റ്റ്യൂംസ് ഞാൻ ഇവിടെ ബാംഗ്ലൂരിലെ സീരിയൽ ആക്ട്രസ്സിനോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കോസ്റ്റ്യൂം ഡിസൈൻസ്. അപ്പോൾ ആ സമയത്തുള്ള സേവിങ്സും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക്. ഇതൊരു റിസ്ക് ആണ് എനിക്കറിയാം, കാരണം നമ്മുടെ സേവിങ്സ് എല്ലാം ചിലപ്പോൾ അതിനകത്തൊന്നും ആക്കി തിരിച്ച് കിട്ടാൻ പോകുന്നില്ല, ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇതിന് യാത്രയോടുള്ളൊരു സ്നേഹവും എല്ലാം കൂടെ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ചെയ്തേ പറ്റും. അങ്ങനെ പോയി, ഷോ കണ്ടു, ഭയങ്കര ഇമ്പ്രസ്സായി. അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റി ഓഫ് ദ വർക്ക്, അത് നമുക്ക് എത്രയായാലും ഞാനിപ്പോഴും എൻ്റെ വർക്കിൽ ഞാൻ അത് എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഇതാണ്, ഡോണ്ട് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു മേഖലയാണല്ലോ. അപ്പോൾ നമ്മളെക്കാളും വലിയ ലെവലിൽ എത്തിയ ആൾക്കാരും അതിനുള്ള കഴിവുള്ള ആൾക്കാരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെ ഒന്ന് പുറകോട്ടടിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ അങ്ങനെ തീർച്ചയായും ഉണ്ടായിരുന്നു. എനിക്ക് എന്നോട് എന്താ പറയുക, എൻ്റെ ബ്യൂട്ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നതും
മറ്റുള്ളവരുടെ കോൺസെപ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കാം. ആ സമയത്തുള്ള ഒരു റിജക്ഷൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് സ്കിൻ കളർ ഡാർക്ക് ആണ് നമ്മുടെ ഇന്ത്യൻ, അല്ലെങ്കിൽ ഒരു മീഡിയം കളറാണ് എൻ്റെ സ്കിൻ. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ചിലപ്പോൾ ഹേർട്ടാവും, പക്ഷെ അത് പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇറ്റ്സ് ഒരു എന്താ പ്രൊഫഷണലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇതല്ല ഇതെല്ലാം ബെറ്റർ നമുക്ക് വരും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡിൽ പോകുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ മറികടന്ന് വരിക. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ചില ഏജൻസീസ് ഇപ്പോഴും നമ്മുടെ ചിലപ്പം റിജക്റ്റ് ചെയ്യും. അവർക്ക് എനിക്ക് ഹൈറ്റാണ് മെയിനായിട്ടുള്ള ഒരു, കാരണം 6 ഫുട്ടാണ് അവരുടെ മോഡൽസിൻ്റെ. പക്ഷേ ഇപ്പം അത് മാറിക്കൊണ്ടിരിക്കുന്നു. പൊതുവെയുള്ളൊരു ധാരണ അത് മാറി വളരെ സന്തോഷമുണ്ട് അത് കാണും. കാരണം മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു അവർ പ്രോഡക്റ്റാണ് സെൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് റിലേറ്റബിൾ ആവാണ്ട് ചെയ്യുമ്പം അതും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നു. പഠിത്തത്തിൽ എങ്ങനെയായിരുന്നു? പഠിത്തം കുഴപ്പമില്ലാതെ പഠിക്കും. എപ്പോഴും പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന ആളാണ്. അപ്പോൾ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ദിവസ സ്വപ്നം കണ്ടിരിക്കും. എനിക്കെപ്പോഴും വരയനോടാണ് ഇഷ്ടം. ഡ്രോയിങ്ങും പിന്നെ ഇങ്ങനെ ഹാൻഡ് ക്രാഫ്റ്റും അതിലൊക്കെ വളരെ ഇതായിരുന്നു. അധ്യാപകരും സഹപാഠികളും ഒക്കെ സഞ്ജനയുടെ ഈ നേട്ടം അവർ അറിഞ്ഞിട്ടുണ്ടോ അതോ എങ്ങനെയാണ് അവർ അതിനെ നോക്കി കാണുന്നത്? ഇപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഫേസ്ബുക്ക് വഴിയാണ്, സോഷ്യൽ മീഡിയ വഴി കണക്ട് ആയിട്ട് എല്ലാവരും പറയും വി ആർ സോ പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. മെയിൻലി ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴാണ് അവർ അറിയുന്നത് ഇങ്ങനെ ഒരു എൻ്റെ കരിയർ എന്താണ്. പിന്നെ യു പി സ്കൂൾ കഴിഞ്ഞിട്ട് ആരുമായിട്ടും കോൺടാക്ട് ഉണ്ടായിരുന്നില്ല ഞാൻ അധികം. നമ്മളിപ്പോൾ ഒരു ബോംബെ അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ കേരളത്തിലെ ഒരു എറണാകുളം കൊച്ചിൻ ആ ഒരു കൊച്ചിൻ ബേസ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അതിൽ വലിയ അതിശയോക്തി നമുക്ക് പറയാനില്ല. അവർക്കൊരു ബേസ് ഓൾറെഡി ഉണ്ടെന്ന് പറയാം. അതേസമയം നാട്ടിൻപുറത്ത് ഇത്രയും അല്ലെ, ഇവിടെ അതാണ് അവിടെ നിന്ന് വളർന്നു വന്നിട്ട് ഈ ഒരു വളരെ ഉയരങ്ങളിൽ എത്തി അല്ലെ, ആ ഒരു രീതിയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു നേട്ടം തന്നെ വേണമെങ്കിൽ പറയാം. അത് വളരെ ഒരു എന്തോ ഒരു അനുഗ്രഹം വിചാരിക്കുന്നു. അവിടെ എൻ്റെ ഫോട്ടോഗ്രാഫർ അവിടുത്തെ റോയൽസിനെ ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരി റഷ്യൻ ആണ്, ബട്ട് സെറ്റിൽഡ് ഇൻ ലണ്ടൻ. അപ്പം ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജ് ഇല്ലേ, അതിന് അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇവർക്ക് മാത്രമേ അവിടെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒക്കെ റൈറ്റ്സ് ഉള്ള ആ പുള്ളിക്കാരിയാണ് എൻ്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ എത്തി, അവിടെ തന്നെയാണ് താമസം. ബ്രിഡ്ജിൻ്റെ അടുത്ത് ഞാൻ ഒരു 1.5 വർഷത്തോളം താമസിച്ചിരുന്നു. പിന്നീട് സിറ്റി ലൈഫ് എനിക്ക് അത്ര ഒരു ഇവിടെയൊക്കെ വളർന്നുകൊണ്ടായിരിക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ഉള്ളോട്ടാണ്. മലയാള മീഡിയത്തിലല്ലേ പഠിച്ചതൊക്കെ? അപ്പൊ ഒരു ലാംഗ്വേജിന്റെ ഒരു ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതെനിക്ക് തോന്നുന്നത്? ഒരു പുറത്ത് പഠിച്ചതിൻ്റെ നിന്ന് പിക്കപ്പ് ആയതായിരിക്കാം. ഇനീഷ്യലി അങ്ങനെ ഞാൻ മലയാളത്തിൽ തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതും. പിന്നീട് 10th കഴിഞ്ഞ് +2 തൊട്ടിട്ട് മറ്റേ ഇംഗ്ലീഷിൽ നമുക്കെല്ലാം ട്രാൻസ്ലേറ്റഡ് ആയി. മെയിനായിട്ട് യൂറോപ്യനിൽ ഞാൻ സ്റ്റാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് മലയാളം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരെ ഞാൻ MNC ആയിട്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രഞ്ച് ആയിരിക്കാം, ചിലപ്പം ഇംഗ്ലീഷ് ആയിരിക്കും അവരുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ. ഫ്രഞ്ച് കുറച്ചറിയാം, ബോൺജൂർ, കൊമെസാവ, അങ്ങനെ 2-3 പിടിച്ചു നിൽക്കാം. അതെ, അവിടെ ഇറങ്ങി എയർപോർട്ട് ഇറങ്ങി ഹോട്ടലിൽ പോകുന്നവരെ പിടിച്ചു നിൽക്കാം, അങ്ങനെ പറയും. അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്? നല്ല ആൾക്കാരാണ്. എനിക്ക് സെലിൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി ഉണ്ട്, നല്ല ഫ്രണ്ടാണ്. പിന്നെ എമിലി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ക്രേസാണ്. ചായയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പഠിച്ചു, എനിക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ എങ്ങനെയാണ്? സ്വന്തമായിട്ടാണ്. ആ ഒന്നുകിൽ പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ സൺഡേസ് ഒക്കെ ആണെങ്കിൽ കുക്ക് ചെയ്യും. അവിടുത്തെ ട്രഡീഷണൽ ഫുഡ്? ആ അവിടുത്തെ സൺഡേ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രഡീഷണൽ ആയിട്ട് ഫുൾ മീലാണ് അത്. മൊത്തമായിട്ട് വരും ഒരുപാട് ചിക്കനും അതൊക്കെ ആയിട്ടും അതിന് പോവും. അത് ഫ്രണ്ട്സ് ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം ഞങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ. അവിടെ ഇരിക്കുമ്പോൾ നാടിനെ മിസ് ചെയ്യാറുണ്ടോ? പിന്നെ നാട് എപ്പോഴും എനിക്ക് ഇവിടുത്തെ ഫിഷ് കറിയും പിന്നെ നല്ല നാടൻ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മഴ ഭയങ്കര അത് 6 മാസത്തിലൊരിക്കൽ ഇന്ത്യയിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഒരു ഇതാണ്. വരും, വരാറുണ്ടായിരുന്നു. ഈ ഒരു കരിയറിലേക്ക് ഫീൽഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ടിപ്സ് വല്ലതും കൊടുക്കാനുണ്ട്? എന്തൊക്കെ ടിപ്സാണ്? ആ തീർച്ചയായും ആദ്യമായിട്ട് പറയാനുള്ളത് കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നാണ്. സെൽഫായിട്ട് ബിലീവ്, സെൽഫ് ബിലീവ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു, എന്തായാലും ചിലപ്പോൾ ഭംഗി ആ ഒരു
പുറത്തുള്ള സൗന്ദര്യം മാത്രമല്ല ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ, നമുക്ക് തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് വേണം. അപ്പോൾ അതിലേക്ക് മെൻ്റലി സ്ട്രോങ് ആയിരിക്കുക, റിജക്ഷൻസ് ഒക്കെ വരും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് വരും, അതൊന്നും ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. പിന്നീട് എന്താ പറയുക, മോഡലിങ്ങിലേക്കാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്കിന്ന് അതുപോലെ അത് കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണം, ഒരുപാട് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിനായിട്ട് ഡയറ്റിങ് അവിടെ നിന്ന് പോകുമായിരുന്നു. 3 days a week ജിമ്മിൽ പോവും, ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം. പിന്നീട് ഫാസ്റ്റ് ഫുഡ് അധികം കഴിക്കാറില്ല, എനിക്ക് നാച്ചുറലായിട്ടുള്ളത് ഇഷ്ടം, അപ്പോൾ അങ്ങനെ കഴിക്കും. പിന്നെ പറയാനുള്ളത് ഏജൻസി വഴി പോകുന്നത് സേഫ് ആയിരിക്കും, കുറച്ചുകൂടെ ഡയറക്റ്റ് നമുക്കറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പം ചിലപ്പോൾ ഇതുപോലെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ കൊച്ചിയിലൊക്കെ നടക്കുന്ന പോലെ വരും, അത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് പോവാം എപ്പോഴും, പാരൻസോ അല്ലെങ്കിൽ ആരെയും കൂടെ പോവാം. അങ്ങനെയൊക്കെ അവയർനെസ്, മോഡലിംഗ് ഒരു ഒരു കുറച്ചങ്ങനെ ഒരു ഉള്ള ഇൻഡസ്ട്രിയാണ്, അപ്പോൾ എപ്പോഴും അതാണ്. അപ്പോൾ കുഴപ്പമില്ല, അതേപോലെ തന്നെ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം ആയിരിക്കണം ആ തീർച്ചയായും. അതെ അതെ, ഇൻഡസ്ട്രീനെ പറ്റി കൂടുതൽ അറിയാം. മെഡിറ്റേഷൻ ഉണ്ട്, ഒരു ബേസിക് ലെവലിൽ ഞാൻ ചെയ്യും, ഒരു സ്ട്രെസ് കൺട്രോളിങ്, ബ്രീതിങ് എക്സസൈസ് ആണ് ഞാൻ മെയിനായിട്ട് ചെയ്യുക. ബ്രീത് ഇൻ ബ്രീത് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 seconds, അത് ചെയ്യുമ്പോൾ തന്നെ ആ ബോഡി ഓട്ടോമാറ്റിക് കാം ആവും. അപ്പോൾ അത് ഉണ്ട്, അങ്ങനെ ഒരു അഡ്വാൻസ് ആയിട്ട് പോയിട്ടില്ല, ചെയ്യണം ആഗ്രഹം. ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്താണോ അതോ അവിടെ പോയിട്ട്? അവിടെ നിന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് ശരിക്കും ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ നാടിനേക്കാളും കൂടുതൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതാണ് അവിടെ പഠിപ്പിക്കുന്ന അവർ തന്നെ, അവർ വൈറ്റ് ആയിരിക്കാം, പക്ഷേ അവരിവിടെ വന്ന് ഗ്രാജുവേറ്റ് എടുത്ത് വന്നിട്ടാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. അപ്പം അത്രയും നമ്മുടെ കൾച്ചറിന് അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. യോഗ മെഡിറ്റേഷൻ റാമ്പിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ തോന്നുന്ന വികാരങ്ങൾ? അത് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു പ്രഷർ, ഒരു ടെൻഷൻ ഉണ്ടാവും, പക്ഷേ വൺസ് യു വാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അത് ഓട്ടം, അത് നമ്മുടെ ഒരു എന്താ പറയുക സാധാരണയായിട്ട് തോന്നും. പിന്നെ അത് ഞാൻ അധികം ഓഡിയൻസിന് അധികം ശ്രദ്ധിക്കാറില്ല, ജസ്റ്റ് ഒരു മെയിൻ ഫോക്കസ് അത് മാത്രം. അങ്ങനെ പിന്നെ അധികം ബാഡ് അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഷൂട്ടാണ് ഏറ്റവും ടയറിങ് ആയിട്ടും തോന്നും. അത് ഇതുപോലെ ഹോൾഡേയ്സ് ഉണ്ടാവും. എന്താണ് സഞ്ജനയുടെ ഭാവി കൺസെപ്റ്റ്? ഭാവി തീർച്ചയായും ഫാഷനകത്ത് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഇനി ഫ്യൂച്ചർ എന്താണ്, ഫാഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഫാഷനാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്, ഓർഗാനിക് മെറ്റീരിയൽസ് അതൊക്കെ വെച്ച് ഡിസൈനിങ്ങിലേക്ക് വരുമ്പോൾ. പിന്നെ മോഡലിങ്ങിലും ചെയ്യണമെന്നുണ്ട്, മൂവീസ് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പം ഏതിലാണ് എനിക്ക് എൻ്റെ ഒരു ഫ്യൂച്ചറും കൂടെ ഡെവലപ്പ് ആവുന്നത് അത് നോക്കിയിട്ട്. മൂവീസ് എന്ന് പറയുമ്പോൾ ഹോളിവുഡാണോ? ആ ഹോളിവുഡ്, ഇതുപോലെ ഇപ്പോൾ ക്രൗൺ എന്ന് പറയുന്ന അത് ലണ്ടൻ ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് അല്ലെ മലയാള സിനിമാ ലോകത്തേക്ക് അങ്ങനെ വല്ല മലയാളത്തിൽ നിന്ന് ഓഫേഴ്സ് വന്നിരുന്നു. ഞാൻ പിന്നെ അവരിവിടെ വേണമെന്ന് പറഞ്ഞു, ഒരു മിനിമം 3 to 6 months എന്തായാലും നിന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ടും എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വിട്ടുവരാൻ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ തീർച്ചയായും നല്ല ഓഫേഴ്സ് വരുമ്പോൾ ഞാൻ ചെയ്യും, മലയാളം എനിക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ആണ്. സന്തോഷം. അപ്പം നമുക്ക് അടുത്തതായിട്ട് വെളിത്തിരയിൽ പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെ ആവട്ടെ, അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ എന്താണ് സഞ്ജനയുടെ ഭാവി, അതായത് പേഴ്സണലി? അതെ, എനിക്ക് തീർച്ചയായും ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റേജ് വെയർ ഐ വാണ്ട് ടു ബി ആ ഒരു ഇവിടെയാണ്, കാരണം സ്വന്തമായിട്ട് നിൽക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഞാൻ ഉണ്ടാക്കിയതാണ് എല്ലാം, അങ്ങനെ ഫാമിലിയിൽ നിന്ന് ഒരു പഠിക്കുമ്പോൾ മാത്രമുള്ള ഒരു സപ്പോർട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ ആ ഒരു എനിക്ക് പറ്റിയ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റും, അങ്ങനെ മേ ബി ആ അങ്ങനെ ഒരാൾ വരുമ്പോൾ മാരേജ് ഒക്കെ നോക്കും, ഫാമിലി വേണമെന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം വിമാനം വരെ പറത്തി അല്ലേ? അതെ, അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെ സാധിച്ചു, എന്താണ് ഒരു എക്സ്പീരിയൻസ്? ഓക്കെ, ഞാൻ വളരെ ചെറുതിൽ തൊട്ടേ എനിക്ക് വിമാനം പറത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നീട് ഈ കൽപ്പന ചൗളൊക്കെ ബഹിരാകാശത്ത് പോയതൊക്കെ ഭയങ്കര എനിക്കൊരു ഇതായിരുന്നു, ആരാധനയായിരുന്നു അവരോടുത്ത്. അങ്ങനെ ഒരു പെണ് മീൻസ് അങ്ങനെ തന്നെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് പോയി അത്രയും വിവരങ്ങളിലെത്തുന്നൊക്കെയാണ്.
പിന്നീട് ആ സമയത്ത് എന്താ അറിയില്ല, ഞങ്ങൾക്ക് അത്രയും ഫിനാൻഷ്യലി അത്രയും വലിയ, ഞങ്ങൾ അന്വേഷിച്ചിരുന്നു ഒരുപാട് മണി ആവശ്യമാണ് ആ സമയത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ. പിന്നെ ഫാഷനിലോട്ട് മാറി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്നൊരു ഓഫർ ഇത് വരികയാണ്, ഇങ്ങനെ പൈലറ്റിംഗ് കോഴ്സ് ഉണ്ട് ലണ്ടനിൽ. അപ്പം ഞാൻ തന്നെ പോയി അവരുടെ അടുത്ത് അന്വേഷിച്ചു. അവർ പറഞ്ഞാൽ ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ളിടത്തോളം നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാപ്റ്റൻ്റെ കൂടെയാണ് ആദ്യം പറക്കുന്നത്. അത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ആ ഗ്രൗണ്ട് അതും നമ്മൾക്ക് അവരെല്ലാം ബോഡി ഫിസിക്കലി ടെസ്റ്റ് ചെയ്യും, പിന്നെ നമ്മുടെ എന്താ ഐസൈറ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഗ്രൗണ്ട് ലെവലിൽ തിയറീസ് ഉണ്ടാവും, അത് കുറച്ച് പഠിക്കാനുണ്ട്, അത് ടെസ്റ്റ് എഴുതണം. പിന്നീട് കോക്പിറ്റ് വെച്ചിട്ട് അവരാദ്യം ഒരു ട്രയൽ ചെയ്യും, പിന്നെ ആണ് നമ്മളടുത്ത് എടുക്കാൻ പറയുന്നത്. അതെ, ആ ഫസ്റ്റ് കഴിഞ്ഞു. ഇത് കമേഴ്ഷ്യൽ അല്ല, അപ്പം പ്രൈവറ്റ് ജെറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 2-seater, 4-seater അങ്ങനെയൊക്കെ എടുക്കാം. ഇപ്പോൾ 4-seater എൻ്റെ അടുത്തുള്ളത്. അതിങ്ങനെ കണ്ടിന്യൂസ് പറന്നുകൊണ്ടിരിക്കണം, ഹവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇത് കൂടും. എത്ര മണിക്കൂർ പറത്തി കഴിഞ്ഞാലാണ്? പ്രൈവറ്റിന് 48 അങ്ങനെ എന്താണ് മിനിമം. പിന്നെ അതിന് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ഇപ്പോഴും എനിക്ക് ക്യാപ്റ്റൻ്റെ കൂടെ പറക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇതിലാണുള്ളത്. ആവണമെങ്കിൽ ഇനിയും ഞാൻ ഒരു 125 അവേഴ്സ് എന്തോ ഞാൻ പറക്കണം, അങ്ങനെയുണ്ട്. ആ പറക്കും, തീർച്ചയായും പറക്കണം. പിന്നെ അവിടുത്തെ വെദർ കാരണം എപ്പോഴും വിന്ററിൽ പറക്കാൻ പറ്റില്ല, സമ്മേഴ്സിന് മാത്രമേ ആ ഒരു നൈസ് ആയിട്ടുള്ള ചെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫാഷൻ ഡിസൈനിങ് ഒന്നും അല്ലാതെ മറ്റെന്തൊക്കെ കലാരംഗത്തുള്ള? കലാരംഗത്ത് ചിത്രം വരയ്ക്കും നന്നായിട്ട്, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതും. പിന്നീട് ഡാൻസ് കളിക്കും, ക്ലാസിക്കൽ ഡാൻസിനോട് അച്ഛനും ഭയങ്കര ക്രൈസ് ആയിരുന്നു, അങ്ങനെയാണ് എന്നെ ഇവിടെ അണിയാരം ശിവക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് അരങ്ങേറ്റവും. 8 വർഷത്തോളം പഠിച്ചു ഭരതനാട്യം, ഭരതനാട്യം പിന്നെ കുച്ചിപ്പുടിയുടെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങനെ നോക്കിയിരുന്നു. കരാട്ടെ ബാങ്ക് അവിടെ ലണ്ടനിൽ വെച്ച്, ഇവിടെയല്ല, അവിടെ ശക്തി കൂടുതൽ. പിന്നെ ഞാൻ ഒന്നാമത് ഒറ്റയ്ക്കാണ് എല്ലാവിടെയും പോകുന്നത്, ഞാൻ ഒരു സോളോ ട്രാവലർ ആണ്. അപ്പം ഇത് ഓട്ടോമാറ്റിക് നമുക്കൊരു കോൺഫിഡൻറ്റ് വരുന്ന ഒരു ഇതും കൂടിയാണ് കരാട്ടെ എന്ന് പറയുമ്പോൾ. എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഒന്ന് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ടും ആ ഒരു ഇതിലെ പഠിച്ചതാണ്. ഇനി നമുക്ക് സഞ്ജനയുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഇത് അമ്മ സരോജ, അച്ഛൻ കണ്ണ്, ചേച്ചി സനീഷ, അത് ചേട്ടൻ്റെ വൈഫ് ദൃശ്യ. ഇത് 3 കുട്ടീസ്, ഭാഗ്യനാഥ്, ആദിനാഥ്, ആർദ്രനാഥ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് പറയാനുള്ളത് മകളുടെ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ മകൾ എത്തി നിൽക്കുന്ന ഈ ഒരു കൈവരിച്ച നേട്ടം, അതിൽ എന്താണ് പറയാനുള്ളത്? അവൾ സ്വന്തം പ്രയത്നം കൊണ്ട് പഠിച്ചു ഈ സ്റ്റേജിലേക്ക് എത്തി, അതിൽ വളരെയധികം അഭിമാനം. മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ പേര് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അനൗൺസ്മെൻ്റ് ചെയ്തതാണ്. സാധാരണ നമ്മളൊക്കെ ജവഹർലാൽ നെഹ്റു മറ്റിവരൊക്കെ UKയിലായി ലണ്ടനിൽ പോയി പഠിച്ചു എന്ന് പറയുന്ന വലിയൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ മോളും അതേമാതിരി പോയി അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ അവർ ഒരുപാട് പേര് അനൗൺസ്മെൻ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം, അഭിമാനം. അപ്പൊ ഈ മഡോണക്കണ്ടി എന്ന് പറയുന്നത് നമ്മള് കേൾക്കുമ്പോ സഞ്ജന മഡോണക്കണ്ടി എന്ന് പറയുമ്പോ സത്യത്തിൽ ഒരു യൂറോപ്യൻ ടച്ച് വരുന്നുണ്ട് ആ ഒരു പേരില്, അത് എവിടുന്ന് കിട്ടിയെന്നൊരു ചോദ്യം. അതെ, അത് നമ്മള് പരമ്പരയായിട്ടുള്ള ഒരു പേരാണ്, അങ്ങനെ എടുത്തു. എന്താ പറയാ, അതൊരു നിയോഗം പോലെ ടച്ച് വരുന്നതും. അതുകൊണ്ട് കേൾക്കുമ്പോ അവര് ചോദിക്കാറുണ്ട് ഇവിടെ ബേസ്ഡ് ആണോ എന്ന്. ഞാൻ പറയല്ല, അല്ല, ഇന്ത്യയിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വന്നതാണ്. അമ്മ എന്ത് പറയുന്നു ആളെപ്പറ്റി? അമ്മയ്ക്ക് എപ്പോഴും ഭയങ്കര സ്നേഹം. അവളെ പറ്റി പറയാൻ വാക്കുകളില്ല, അത്രയും ഉയരങ്ങളിലെത്തി എൻ്റെ മകള്. എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമം എല്ലാം ഉണ്ടായിരുന്നു ഇവൾ പോയ സമയത്ത്. പല രാജ്യത്തും പോയതല്ലേ. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു സഞ്ജന? നല്ല ധൈര്യവതിയായിരുന്നോ, ഹോബിയായിരുന്നോ, ശ്രുതിയായിരുന്നോ, എങ്ങനെയാണ്? ആങ്ങളെയും പെങ്ങളെ എപ്പോ അടിയും പൊടിയായിരിക്കും.
സ്വന്തം പ്രയത്നം. ആ സ്വന്തം പ്രയത്നം. ട്യൂഷൻ കൂടെ ഇല്ല. ട്യൂഷൻ കൂടെ ഇല്ല. സാധാരണ ഗവൺമെന്റ് സ്കൂളാണ്. പാട്ടിയം ഗവൺമെന്റ് സ്കൂൾ പഠിച്ചു. പിന്നെ വായന ഇഷ്ടംപോലെ ചെറുപ്പത്തിൽ നല്ല വായന. അച്ഛന ഒരുപാട് പുസ്തകം കൊണ്ടുകൊടുക്കും. അത് ആ നിമിഷം ഒരു അഞ്ച് നിമിഷം അത് വായിച്ചു കഴിഞ്ഞാലേ ഉള്ളു എണീക്കും. അപ്പൊ സഞ്ജനയുടെ ചേച്ചിയും നാത്തൂനും അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ സഞ്ജനയെ പറ്റി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അല്ലെ അവരെ അവള് എത്തിപ്പെട്ട ആ നേട്ടങ്ങൾ ഉയർച്ചകളെ പറ്റിട്ട് അവര് ബോധവാന്മാരാണോ? എല്ലാരും ചോദിക്കും, അനിയത്തി ഇത്രയും വരുന്ന നവനാ എന്റെ അനിയത്തി. എനിക്ക് പറയാനൊരു അഭിമാനം, അവരെ മുന്നിൽ എനിക്കൊരു വയസ്സ് ആയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ നവനാ? അവള് എന്നെ ചെയ്തു അങ്ങനെ എത്തി എന്ന് പറഞ്ഞു. ഓരോ ആ നല്ല കാര്യം, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. സഞ്ജനയുടെ മാതാപിതാക്കൾ വിമാനയാത്ര നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പം മകളോടൊന്നിച്ച് അല്ലേ സഞ്ജന നിൽക്കുന്നത്? ആ ഒരു ഫോർ സീറ്റർ ഈ മാതാപിതാക്കളെയും കൂടെ കൂടെ ഇരുത്തി വിമാനം പറത്താനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മകള് ഈ ഒരു ഉന്നതിയിലെത്താൻ കാരണക്കാർ തികച്ചും തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെയാണെന്നതിൽ യാതൊരു സംശയമില്ല. അവര് നിങ്ങൾ നൽകിയ സപ്പോർട്ടാണ്. അവളെ കഴിവും കൂടെ, തീർച്ചയായിട്ടും കഴിവും കൂടെ ഉണ്ട്. എങ്കിൽ പോലും നിങ്ങളൊരു വാക്ക് എതിർത്തിരുന്നെങ്കിൽ, അല്ലെ വേറെ ഒരു ലെവല് സാധാരണക്കാർ ചിന്തിക്കുന്ന ഒരു ലെവലില് നിങ്ങൾ അവളെ വരവരച്ച് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സഞ്ജനയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങളെ സപ്പോർട്ട്. അപ്പോ പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ മാതാപിതാക്കൾക്കും പറയാനുള്ളത്, കഴിവുള്ള മക്കളെ അവരെ ലോകത്തിലേക്ക് പറക്കാൻ വിടണം എന്നാണ് ഈ പാരന്റ്സ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരുപാട് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമെന്ന് സഞ്ജന തെളിയിച്ചിരിക്കുകയാണ്. സഞ്ജനയ്ക്ക് എന്താണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിനോട്, അല്ലെങ്കിൽ ഈ ഒരു വളർന്നു വരുന്ന ഒരു തലമുറ, അതായത് പെൺകുട്ടികളോട് പ്രത്യേകിച്ച്, അതായത് ഒരു അൾട്ടിമേറ്റ് എത്ര പഠിച്ചാലും എന്താ പറയുക, അതൊക്കെ ഒതുക്കിക്കൂടി വീടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോഴും എത്ര മോഡേൺ ആയി എന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച അതൊക്കെയാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും. അപ്പൊ അത്തരം ഒരു ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഒരു വിവാഹമാണ് അല്ലെങ്കിൽ അതാണ് ലൈഫിന്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് കരുതുന്ന ഒരു തലമുറയോട് അല്ലെ ഒരു സമൂഹത്തോട് എന്താണ് സഞ്ജനയ്ക്ക് പറയാൻ? തീർച്ചയായും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, തീർച്ചയായും ഒരിക്കലും വീടിനകത്തിരിക്കരുത്. ഫാമിലി ഉണ്ടാവാം, അതിനൊന്നും എതിരില്ല. പക്ഷേ ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ പെൺകുട്ടിയാണ് എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് ഒരിക്കലും ആ ഒരു ആശകളോ ഇഷ്ടങ്ങളോ അതിനോടൊക്കെ എന്താ പറയുക, ഇൻട്രസ്റ്റ് കാണിക്കാതെ ഇരിക്കരുത്. പിന്നീട് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരില്ലായിരിക്കാം. ചിലപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, എത്ര തന്നെ ഹസ്ബൻഡ് വലിയ റിച്ച് ഫാമിലി ആയാൽ കൂടെ നമ്മളുടേതായിട്ടുള്ളൊരു ഇൻകം വരണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ വർക്ക്, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വളരെ വളരെ പ്രതീക്ഷിച്ച ഒരു മറുപടി തന്നെയാണ് സഞ്ജനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം സഞ്ജന അത് വെറും വാക്കിൽ ഒതുക്കാതെ പറയുന്നത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന അല്ലെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. താങ്ക് യു. ഓക്കെ സഞ്ജന, ഞങ്ങളെ കൂടെ ഇത്ര നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയേറെ സന്തോഷം. വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.